ഇതെന്താ സാറെന്ന് അറിയോ? ഇത് അധികാരം കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ചെങ്ങന്മാരെ ഇതാണ് ചേളാക്കോര്. പൊന്നാറിന് ചങ്കയുടെ നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറ്റിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ചെറ്റിപ്പടി വരാൻ ഒരു കാരണമുണ്ട്. നമ്മളൊന്നും അറിയാത്ത, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ കളക്റ്റ് പുതുതലമുറക്കായി സൂക്ഷിച്ചു വെക്കുന്ന ഒരാളെ തേടി വന്നതാണ്. ഇപ്പൊ മൂപ്പരാളെ ഷോപ്പാണ് ബാക്കിൽ കാണുന്ന ആദ്യ എന്ന് പറയുന്ന ഹോട്ടല്. അപ്പൊ നമുക്ക് മൂപ്പരാളെ കാണണ്ടേ? അപ്പൊ നമുക്ക് നേരെ മൂപ്പരാളെ ഷോപ്പിൽ പോയിട്ട് കാണാം. ഞാന് എനിക്ക് ഈ പിന്നെ നേരത്തെ ചോദിച്ചപോലെ പഴയ ഒരുപാട് മുന്നേ മുൻ തലമുറക്കാര് ജീവിച്ചു പോകുന്ന രീതികളെ കുറിച്ച് അറിയാനും അത് ഇപ്പോഴത്തെ തലമുറയെ പരിചയപ്പെടുത്താനും വളരെ ഒരുപാട് താല്പര്യമാണ്. അപ്പൊ അതിന്റെ ഒരു താല്പര്യ പ്രകാരമാണ് എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ ഒരുപാട് സഹായങ്ങൾ സുഹൃത്തുക്കള് എന്റെ കൂടെ ചായ കൊടുക്കുന്നതിന്റെ ഒപ്പം ഇതൊക്കെ വായിച്ചറിയാം. അതൊക്കെ കാണാം യാത്രക്കാർക്കായാലും അവിടെ വരുന്ന ആൾക്കാർക്കായാലും അതും വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കൂടുന്നതും മാറി മാറി വെക്കും. കുറച്ച് കേട്ടിട്ട് മാറ്റി മാറ്റി കൂടുതൽ കൂടുതൽ കാണാനും അറിയാനൊക്കെ വേണ്ടിട്ടില്ലേ. എനിക്കൊന്നും ഇതുവരെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട് മണിയേട്ടനെ കണ്ടതുപോലെ, മണിയേട്ടന്റെ ഈ ഒരു കളക്ഷൻ കണ്ടതൊക്കെ. ഇപ്പൊ എന്തായാലും ഇവിടുന്ന് തുടങ്ങാം നമുക്ക്. സ്വർണ്ണ വില 420 രൂപ. അത് 75 1975 വന്ന കട്ടിങ്ങാണോ? ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിരിക്കാം. സ്വർണ്ണ വില വെറും 420 രൂപയാണ് കേട്ടോ. അതെല്ലാരും ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ വില ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് താഴ്ത്താണ്. 1975 ആ ഒരു കാലഘട്ടത്തിലെ വില ഇടാൻ കാണുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ കാണാനുള്ളത് പ്രൈവറ്റ് ബസ്. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് ആണ് കാണുന്നത്. ഇവിടെയാണല്ലോ ജയന്റെ മെയിൻ സിനിമ അല്ല, മെയിൻ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ സീനാണ്. ഇത് ഞാന് കുറച്ചൊക്കെ എഫ്ബിയില് കിട്ടും. കയ്യിലുള്ളതൊക്കെ പഴയത് എവിടെ കണ്ടാലും വിടില്ല. എവിടെ കണ്ടാലും അതൊന്നും ഒഴിവാക്കില്ല. ഒഴിവാക്കില്ല. അത് പൈസ കൊടുത്തു നല്ല സ്വഭാവം. പഴയത് എനിക്ക് കണ്ടാലും മതി. അത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ഉമ്മൻചാണ്ടിയുടെ കല്യാണക്കത്താണ് പത്രത്തിൽ കൊടുത്താണ്. മുൻമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്യാണക്കത്താണ് മുഖ്യമന്ത്രിയുടെ കല്യാണക്കത്താണ് കാണുന്നത്. പത്രത്തിലുള്ള ഒരു കട്ടിങ് ആണിത്. പിന്നെ ഇവിടെ പോപ്പിൻസ് മുട്ടായിയുടെ പരസ്യങ്ങളാണ്. പണ്ടത്തെ പരസ്യങ്ങളാണ് കണ്ടത്. ഇതൊക്കെ പത്രത്തിൽ വരുന്ന പരസ്യമില്ലേ? നമ്മള് കണ്ട പ്രൈവറ്റ് ബസ് ഫോട്ടോ ആണ്. പിന്നെ ഒരു സിനിമയുടെ പോസ്റ്റർ അല്ലത് അഹങ്കാരം സോമൻ. അഹങ്കാരം എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാണാണ്ട് അല്ലേ.
1979 മുർക്കാന്റെ വിലയാണ് ഇത്. അന്ന് വന്ന പത്ര കട്ടിംഗ് ആണ് ഇത്. അന്ന് 10 പൈസയാണ് സാധാരണ ഉണ്ടാവുന്നത്. മുറുക്കാൻ വീട്ടിൽ അടക്കിയ ചുണ്ണാമ്പ് പുകലല്ല അവിടെ 10 പൈസയാണ് ഉണ്ടാവുന്നത്. അത് 15 പൈസ ആക്കിയിട്ട് വർദ്ധിപ്പിച്ച പത്ര കട്ടിംഗ് ആണ് വില കൂടി മുറുക്കാന്റെ. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സഞ്ജയിക എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. സഞ്ജയിക, അതായത് നമ്മള് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം 1 രൂപയും 2 രൂപയും സ്കൂളിൽ കൊണ്ടുപോയി അടക്കും. നിശ്ചിത കുറച്ച് കഴിഞ്ഞ കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് പഠിക്കാനോ ബോക്സ് വാങ്ങാനോ അതിന്റെ ഒരു സിസ്റ്റാണ് സഞ്ജയിക പാസ് ബുക്ക്. ഞാൻ പഠിക്കുമ്പോഴൊക്കെ സഞ്ജയിക ഞാൻ പഠിക്കുമ്പോണ്ടത് സ്റ്റുഡന്റ് സേവിംഗ് ബാങ്ക്. നമ്മുടെ കുട്ടികൾക്കായിരിക്കും പഠിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ചില്ലറ പൈസ അതിൽ കൊണ്ടുപോയി അടക്കുക. സ്കൂളിൽ തന്നെ എത്ര ആയാലും അതിനനുസരിച്ച് 87 പലചരക്കടയിൽ ബില്ലാണ്. 45 രൂപ 4 രൂപ ചെയ്യലായിരുന്നു. 10 കിലോ 45 രൂപ പണ്ടൊക്കെ എത്ര കുറവായിരുന്നു. പഞ്ചസാര 3 കിലോ 18 കാണട്ടോ. ഇന്ന് ആയ ചെറുപയറ് കടല 250 മുളകരത്തിന് 75 പൈസയാണ്. ഇന്ന് വില 300 രൂപയാണ് 1 കിലോ മുളക്. ഇന്ന് 300 രൂപ അന്ന് 75 പൈസ. 75 പൈസ കാക്കിലോ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൈകാരം വെച്ചിട്ട്. ഒരുപാട് മാറ്റങ്ങൾ. ഇത് നമ്മുടെ പണ്ടത്തെ ഒരു ഇലക്ഷൻ പ്രചാരണ ബോർഡാണ് ഇരിക്കുന്നത്. അതാണല്ലേ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റിയത്. സിനിമയില് ആദ്യമായിട്ട് ഈ കന്നട വെച്ചിട്ട് സിനിമ കാണുന്നവരായിരിക്കും. 3D സിനിമ. അത് ആദ്യമായി ഇറങ്ങിയ സിനിമ മൈഡിയർ കുട്ടിച്ചാട്ടം. പട്ടാളക്കാര് ഉപയോഗിച്ചിരുന്ന സൈക്കിളാണ്. ഒരുപാട് വ്യത്യാസം ഒരു ഗണ്ണൊക്കെ കാണാറുണ്ട്. ടയറൊക്കെ വേറെ തരം മോഡല് ടയറൊക്കെ ഇടാൻ കണ്ടു. പിന്നെ എന്താ വീട് മേയ തോന്നുന്നു. പഴയ ഓലപ്പുറ ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് ഓലപ്പുറ ഉണ്ടാവില്ല. ഓലപ്പുറ അടിയിൽ എറിഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. അത് ഞാനടുത്ത് കണ്ടിട്ടുണ്ട്. ഇതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അത് പണ്ടത്തെ ഫോട്ടോ പോകണം. എത്ര മുന്നിൽ പഴക്കണ്ടെന്നറിയോ പറയുകയാണെങ്കിൽ ഒരുപാട് പഴക്കമാണത്. ഇപ്പോഴൊന്നും ഇങ്ങനത്തെ ഫോൺ ഉപയോഗത്തിലില്ല, പ്രചാരത്തിലില്ല. സിനിമകളിലൊക്കെ കാണാൻ പറ്റും. ഇത് വല്ലാത്തൊരു നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മഷി നിറച്ച് പേനകളാണ് ഉപയോഗിച്ചത്. യൂറോപ്യൻ ഭയങ്കര പേനാണ്. ഞാൻ അന്ന് ഉപയോഗിച്ചു കഴിഞ്ഞത് ഹീറോ പേന എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ആദിത്യൻ. ഈ ഒരു ടീ ഷോപ്പിനുള്ള പേര് ആദിത്യൻ എന്നാണ് ഞാൻ ശ്രദ്ധിച്ചു കയറി വരുമ്പോ. എത്ര അടിക്കണേ? 5 എവിടെ? ചാത്തന്നൂർ. ഇല്ലല്ലേ. ഓ, ഇവന്റെ പേരാണ് ഈ ഒരു ഷോപ്പിന് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതാണ് ചേട്ടന്റെ വീട് അല്ലേ? ആദിത്യന്റെ വീട്. പേര് ഒക്കെ ആദിത്യന്നാണ്. അപ്പൊ നമ്മളെ ഹീറോപ്പേന ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു പണിയിട്ട്. അപ്പൊ എന്നാലും അത് മേലെയാണ്. അപ്പൊ നമുക്ക് അത് മേലക്ക് കയറാം.
ഇതൊരു തട്ടാട്ടോ, നമ്മുടെ സ്ലാങ്ങില് വാർത്തവന്നല്ല, പഴമ മീലിയുന്ന രൂപത്തില് നിങ്ങക്ക് കാണണ്ടേ നൂറ് രൂപയുടെ നോട്ടി ഏകദേശം ഒരു 16 രൂപയുടെ അടുത്തൊക്കെ ആയിട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം അത്ര കളക്കിയാനുള്ള ഒരു ഇഷ്ടം കാരണാണ് മണിയേട്ട ഇത്രയും എന്താ പറയാ മണിയേട്ട സംഭവം തന്നെയാണ്. ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് വലിയ